മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഖുർആനിലെ ഈ ഒറ്റ ഒരായത്ത് കേട്ടപ്പോ നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചുപോയി പെങ്ങളെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതാടാ ഖുർആൻ, ഇതാടാ ഞാനും നിങ്ങളും കളിക്കുന്ന ഖുർആൻ, ഇതല്ലേ ഉതുവില്ലാതെ തൊടുന്നത്, ഇതല്ലേ തമാശ പോലെ നമ്മൾ തള്ളിക്കളയുന്നത്, ഈ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോഴല്ലേ നമ്മൾ സിനിമ കാണുന്നത്, പാട്ട് കേൾക്കുന്നത്, ഫോൺ വിളിക്കുന്നത്, ദുനിയാവിന്റെ കാര്യങ്ങൾ പറയുന്നത്. സഹോദരാ കളിയല്ലടാ മോരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ, ആ ഖുർആനിനെ ആദരിക്കണേ, ആ ഖുർആനിനെ ബഹുമാനിക്കണേ, ആ ഖുർആനിനെ ഒന്നുമില്ലാതെ തൊടാ പാടില്ല, ആ ഖുർആൻ ഓതുന്ന സമയത്ത് നീ സംസാരിക്കരുത്, ആ ഖുർആനിനോട് കാണിക്കേണ്ട ബഹുമാനവും ആദരവും നീ കാണിക്കണേ. എങ്കിൽ അല്ലാഹു നിന്നോട് കരുണ കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചാൽ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചാൽ നീ എത്ര വലിയ ഭാഗ്യവാനാണ്. പിന്നെ നിനക്കൊരു ഭയവും വേണ്ടല്ലോ, നിനക്കൊരു പേടിയും വേണ്ടല്ലോ, അല്ലാഹു കരുണ ചെയ്തവനല്ലോ, നിനക്ക് ഈമാനോട് കൂടിയുള്ള മരണം കിട്ടുമല്ലോ, കബറിനകത്ത് നിനക്ക് ശിക്ഷയില്ലല്ലോ, പരലോകത്ത് നിനക്ക് വിചാരണയില്ലല്ലോ, സിറാത്തിനെ നീ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, അല്ലാഹുവിന്റെ കരുണ കൊണ്ട് നിനക്ക് റബ്ബ് തരുമല്ലോ. അതുകൊണ്ട് സഹോദരാ, ഇന്ന് മുതൽ ഖുർആനിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കടാ മക്കളൂ. ഏതായത്ത് കേട്ടാൽ ഒരു പേടിയോടെ കേൾക്കണേ, അലസതയോടുകൂടി കേൾക്കല്ലേ. ആ ഖുർആനിന് നൽകേണ്ട ബഹുമാനം നൽകിയാൽ, ആദരവ് നൽകിയാൽ അല്ലാഹുവിന്റെ കരുണ നിലയ്ക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പടച്ചുറപ്പേ. ആ ഖുർആനിനോടുള്ള ആദരവ്, ആ ഖുർആനിന് നൽകേണ്ട സ്ഥാനം മരിക്കുന്ന കാലം വരെ നൽകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ രണ്ടായത്തുകൾ പറഞ്ഞു തരാ. ഇത് നിത്യമാക്കാൻ കഴിയുമോ? ഇത് നിത്യമാക്കാൻ കഴിയുമോ? മരിക്കുന്ന സമയത്ത് നിന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം നീ കണ്ടട്ടെ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വസല്ലം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ്, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിലിരുന്ന ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവൻ മരിക്കുമ്പോ മക്കഅദഹു ഇലൽ ജന്ന, അവന് സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം കണ്ടട്ടെ അവൻ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആയത്ത് പഠിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ആയത്ത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, പോകേണ്ടവർ പോകുക, ആമീൻ പറയേണ്ടവർ എഴുന്നേക്കുക. ഇൻഷാ അല്ലാ എല്ലാവരും എഴുന്നേറ്റ് വന്നാൽ നമുക്കങ്ങ് ദുആ ചെയ്യാം. വരി ഇൻഷാ അല്ലാ എഴുന്നേക്ക്. അൽഹംദുലില്ലാ, എല്ലാവരും വരി ഇങ്ങോട്ട്. എഴുന്നേറ്റ് ബിസ്മില്ലാ, എഴുന്നേറ്റ് വാ, പെട്ടെന്ന് വാ, ജൽദി ജൽദി, സമയം പോണം. അപ്പോൾ കറക്റ്റ് 12 ഇങ്ങോട്ട് വാ, മതിലൊന്നുമില്ല, ചാടിക്കോ. ഇൻഷാ അല്ലാ എല്ലാവരും ഇറങ്ങി വരും. ഇൻഷാ അല്ലാ പെട്ടെന്ന് വരും. അൽഹംദുലില്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാം കേറിക്കോ, പിഎപി ഒന്നും ഇല്ല, എല്ലാം കേറിക്കോ. അൽഹംദുലില്ലാഹ് പെട്ടെന്ന്, അൽഹംദുലില്ലാഹ് എല്ലാവരും കയറി. ഉസ്താദ് ഇപ്പോഴാ ഓർമ്മപ്പെടുത്തിയത്, അബ്ദുൽ മുത്തലിബ്. ആ അദ്ദേഹം മുസ്ലിം അല്ല, നമുക്ക് അവരുടെ കാര്യം അമുസ്ലിം എന്ന് പറയാൻ കഴിയില്ല. അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊക്കെ താങ്ങും തണലുമായി നിന്നവരാണ്. അവിടെ നിന്നാണ് നരകത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അദ്ദേഹത്തിന്. ആ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ അബ്ദുൽ മുത്തലിബാണ് പരിശുദ്ധമായ കഅബാലെ